റിപ്പോർട്ട് ചോർത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിന് കനത്ത തിരിച്ചടി. ധനമന്ത്രിക്കെതിരെ വി ടി സതീശൻ MLA സ്പീക്കർക്ക് നൽകിയ പരാതി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഇതോടെ ഈ വിഷയത്തിനി ധനമന്ത്രി എത്തിക്സ് കമ്മിറ്റിക്ക് വിശദീകരണം നൽകേണ്ടി വരും. ഇതാദ്യമായാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ധനമന്ത്രി ഇത്തരത്തിലൊരു നടപടി നേരിടുന്നത്. CAG റിപ്പോർട്ട് ചോർത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിന് കനത്ത തിരിച്ചടി. ധനമന്ത്രിക്കെതിരെ വി ടി സതീശൻ MLA സ്പീക്കർക്ക് നൽകിയ പരാതി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഇതോടെ ഈ വിഷയത്തിൽ ഇനി ധനമന്ത്രി എത്തിക്സ് കമ്മിറ്റിക്ക് വിശദീകരണം നൽകേണ്ടി വരും. ഇതാദ്യമായാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ധനമന്ത്രി ഇത്തരത്തിലൊരു നടപടി നേരിടുന്നത്. അതേസമയം CAG റിപ്പോർട്ട് ചോർത്തി എന്ന പരാതിയിലാണ് തോമസ് ഐസക്കിനെതിരായ ഈ നടപടി. CAG റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി വെളിപ്പെടുത്തിയെന്നും ഇത് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചെന്നുമായിരുന്നു പരാതിയിലുള്ളത്. എന്നാൽ സ്പീക്കറുടെ നടപടി വി ടി സതീശൻ MLA സ്വാഗതം ചെയ്തു. പരാതിയിൽ പ്രഥമ ദൃഷ്ട്യ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടതെന്നും മന്ത്രി നിയമസഭയുടെ പ്രിവിലേജ് ലംഘിക്കുകയായിരുന്നുവെന്നും വി ടി സതീശൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന കാരണം കൊണ്ടല്ലെന്നും വസ്തുതാപരമായ ചില കാരണങ്ങൾ പരാതിയിൽ ഉള്ളതുകൊണ്ടുമാണ് പരാതി സമിതിയുടെ തീരുമാനത്തിന് വിട്ടതെന്നുമായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. സ്പീക്കർക്കെതിരെ MLA നൽകിയ പരാതിയിൽ വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മന്ത്രിയുടെ വിശദീകരണത്തിലുമുണ്ട്. അതുകൊണ്ട് പരാതിയും വിശദീകരണവും സമിതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്പീക്കർ മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം ധനമന്ത്രിയെ തള്ളി LDFലെ തന്നെ വിവിധ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. KSFEയിലെ വിജിലൻസ് റെയ്ഡ് സംബന്ധിച്ച് തോമസ് ഐസക് നടത്തിയ പരസ്യ പ്രസ്താവനയ്ക്കെതിരെയാണ് നേതാക്കൾ നിലപാടെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ധനമന്ത്രി പരസ്യ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. റെയ്ഡ് സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ തോമസ് ഐസക്കിനെതിരെ നിലപാടെടുത്ത MA ബേബി CPMൽ ഭിന്നതയില്ലെന്നും വ്യക്തമാക്കി. എന്തായാലും CPMൽ തമ്മിലടിയും പുകച്ചിലും ദിനം പ്രതി വർദ്ധിക്കുന്നുവെന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്വമായി.